ഹലോ, ഒരറിയിപ്പായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മറ്റൊന്നുമല്ല കേട്ടോ, നമുക്കിവിടെ നല്ല മഴയാണ്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമ്മൾ പേടിക്കുന്ന ഒരു കാലാവസ്ഥയാണ് മഴ എന്ന് പറയുന്നത് അല്ലേ. നമുക്കൊരു കുറച്ച് നാളുകൾക്ക് മുന്നേ തൊട്ട് തുടങ്ങിയതാണ് ഈ വെള്ളപ്പൊക്കം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങളുടെ ഒരു പ്രദേശം എന്ന് പറയുന്നത് മഴ പെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം കയറുന്ന ഒരു സ്ഥലമാണ്. ഒരു ദിവസം നന്നായിട്ടൊരു മഴ പെയ്താൽ തന്നെ നമുക്ക് വെള്ളക്കെട്ടാവുന്ന ഒരു സ്ഥലം. നമുക്ക് വലിയൊരു പ്രളയമൊക്കെ നേരിട്ടൊരു സമയം ഉണ്ടായിരുന്നല്ലേ. ആ സമയത്തൊക്കെ ഇവിടെ വെള്ളം കയറി. ഇതിൻ്റെ ബാക്ക്വശം എന്ന് പറഞ്ഞാൽ പുഴയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വെള്ളം കയറി ക്യാമ്പുകളിലും മറ്റുമൊക്കെ നമ്മൾ അഭയം പ്രാപിച്ചൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അത്രത്തോളം മഴ എത്തി എന്നല്ല ഞാൻ പറയുന്നത്, അതിഭീകരമായ മഴയാണ്. നമുക്ക് പാക്കിംഗ് ഒന്നും കറക്റ്റായിട്ട് നടക്കുന്നില്ല. അപ്പോൾ ഇന്ന് നമുക്ക് പാക്കിംഗ് ഇല്ല കേട്ടോ. രാവിലെ തൊട്ട് തോരാത്ത മഴയാണ്. നമുക്കിപ്പോൾ കൊറിയർ നമ്മൾ പാക്ക് ചെയ്യുന്ന കാർട്ടൻസ് ഉപയോഗിച്ചിട്ടാണ്. ആ കാർട്ടൻസ് നമുക്കറിയാം, ചില ബോക്സുകളൊക്കെ കട്ട് ചെയ്ത് വരുന്ന പീസുകൾ അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ കാശ് കൊടുത്ത് തന്നെ വാങ്ങുന്നതാണ് കേട്ടോ അത്. അപ്പോൾ അത് ഈ മഴയെ കൊണ്ടുകഴിഞ്ഞാൽ നന്നായിട്ട് നനഞ്ഞു പോവും. ചെറിയ ഒരു ഈർപ്പം തട്ടിയാൽ തന്നെ അതിങ്ങനെ നനഞ്ഞു പോകുന്ന, നിങ്ങൾക്കറിയാലോ പ്ലാന്റ്സ് വാങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു പേപ്പറാണ് കേട്ടോ പറയുന്നത്, ആ പൊതിഞ്ഞിട്ടുള്ള അതിനെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ മഴ ടൈമിൽ നമ്മൾ റിസ്ക്, നമ്മളിപ്പോൾ പ്ലാന്റ്സ് എത്ര നല്ല വെയിറ്റ്, ഇപ്പോൾ എൻ്റെ അടുത്ത് 3, 4, 5 വലിയ പ്ലാന്റ്സ് ഒക്കെ ഓർഡർ ചെയ്ത ആളുകളാണ്. അപ്പോൾ നമ്മൾ അത്രയും വെയിറ്റുള്ള സാധനമാണ് ഈ കാർട്ടൺസിൽ പൊതിഞ്ഞെടുക്കുന്നത്. അത് പൊതിഞ്ഞെടുത്ത് നമ്മൾ ഇത്രയും മഴ ഇത്ര വെള്ളം നനഞ്ഞാൽ തന്നെ അത് അവിടെ കുതിർന്ന് പോവുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പാക്കിങ് നമ്മൾ നിർത്തിയിക്കണ്ടോ? നമ്മുടെ അന്തരീക്ഷം നോക്ക്, ഇത്രയ്ക്കും കാറ്റും മഴയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ട്രാവലിങ്ങും ബുദ്ധിമുട്ടാണ്. നമുക്ക് റോട്ടിലൂടെ വണ്ടി ഓടിച്ച് പോകുന്നതും ശ്രമകരമായൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണെന്നുള്ളത്. നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രത്യേകം നമുക്കിപ്പോൾ അകത്തൊന്നിരുന്ന് പാക്ക് ചെയ്യാനുള്ള റൂമുകളോ അല്ലെങ്കിൽ ചെറിയൊരു ഷെഡ് അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് ആകെ നമ്മൾക്ക് മുറ്റത്താണ് പാക്കിങ്, അത്രയും വലിയൊരു രീതിയിലോട്ടൊന്നും നമ്മൾ എത്തിയിട്ടില്ല കേട്ടോ. കാരണം നമുക്ക് അതിനനുസരിച്ചിട്ട് ഉള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഒരുപാട് പേർക്ക് പാക്കിങ് ഉള്ള ഒരു ദിവസമായിരുന്നു. നമ്മളപ്പോൾ പാക്ക് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരുന്നു. പക്ഷെ രാവിലെ തൊട്ട് തുടങ്ങിയ മഴയാണ്. അതുപോലെ കറണ്ടൊന്നും നമുക്കില്ല കേട്ടോ. അത്രയ്ക്ക് ശക്തമായ മഴയ്ക്കാണ് കറണ്ട് പോകുന്നത്. നമുക്ക് കറണ്ടൊന്നും ഇല്ല. അപ്പോൾ എല്ലാവരും എനിക്കറിയാം പ്ലാന്റ്സ് കാത്തിരിക്കുന്ന ആളുകളാണ് എല്ലാവരും. നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പ്ലാന്റ് അയച്ചു തരാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ റിസ്ക് എടുക്കുന്ന പോലെ ആയിരിക്കും. ഇപ്പം നല്ല മഴയുള്ള സമയത്താണെങ്കിലും DTDC ആണെങ്കിലും നമുക്ക് അത്ര എന്താ പറയുക, അവർ കൊറിയർ കറക്റ്റായിട്ട് ഇപ്പോൾ നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കറിയാലേ അത് കൊണ്ടുപോകുന്ന സമയത്ത് ആ പ്ലാ എന്തെങ്കിലും കുതിർന്നൊക്കെ ഇരിക്കുവാണെങ്കിൽ മറ്റൊരു ഒരുപാട് ബോക്സുകൾ വരുന്ന ഒരു ഇതാണ് DTDC എന്ന് പറഞ്ഞാൽ. ഇഷ്ടംപോലെ സാധനങ്ങൾ കൊറിയറുണ്ടാവും, പ്ലാന്റ് തന്നെയല്ല. അപ്പോൾ ഈ കുതിർന്നൊക്കെ ഇരിക്കുന്ന സമയമാണെങ്കിൽ ഈ പ്ലാന്റിലോട്ട് വന്ന് മറ്റ് ബോക്സുകളൊക്കെ വന്ന് വീഴുമ്പോൾ ചതഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. കട്ടിയില്ലല്ലോ പേപ്പറിനെ. അപ്പോൾ അങ്ങനെയൊക്കെ റിസ്ക് ഉണ്ട്. നമുക്ക് കനം കുറഞ്ഞ പാക്കിംഗ് ആണെങ്കിൽ കുഴപ്പമില്ല ഇത്. പക്ഷേ എൻ്റെ അടുത്ത് എല്ലാവരും നല്ല ഇതാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതായത് ഒരാൾ തന്നെ 5-6 പ്ലാന്റ്സോളൊക്കെ ബുക്ക് ചെയ്തിട്ടുള്ള ആളുകളാണ്. അതുപോലെ ട്യൂബറാണെങ്കിലും നിങ്ങൾക്കറിയാം ലോട്ടസിൻ്റെ ട്യൂബർ ഗ്രോ ടിപ്പ് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അത് വാങ്ങുന്ന വെറുതെ ആയി പോവും, പിടിക്കില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ബോക്സൊക്കെ കുതിർന്നു പോകുന്ന ഈ ഒരു സമയത്ത് നമുക്കറിയില്ല നമ്മൾ സേഫായിട്ട് എത്തിച്ചാൽ അവിടെ നിന്ന് എങ്ങനെയാണ് അത് വരുന്നത് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മഴയത്ത് പാക്കിങ് നമ്മൾ നിർത്തി വച്ചിരിക്കുകയാണ് കേട്ടോ.